ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദു ബിഫോർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കറകപ്പുല്ല് അല്ലെങ്കിൽ അറകമ്പുല്ല് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. അതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് എല്ലാ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മുടെ കിണറിൻ്റെ ഓരത്തോ അല്ലെങ്കിൽ ഇപ്പം മഴയായതുകൊണ്ട് എല്ലാ ഭാഗത്തും ഉണ്ടാവും. ഇത് നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ മൂന്ന് തരം പുല്ലുകളുണ്ട്. ഇതിൻ്റെ മൂന്ന് ടൈപ്പാണുള്ളത്. ഇതൊന്ന് വെള്ള, ഇനിയൊരു തരം പുല്ലുള്ളത് അതിൻ്റെ തണ്ട് നമുക്ക് നീല കളറായിരിക്കും, ഇനിയൊന്ന് റെഡായിരിക്കും. ഇതുപോലെ നമുക്ക് വീട്ടിലെന്തൊക്കെ ഇതുകൊണ്ട് ഉപകാരമാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് വെച്ചിട്ട് ജ്യൂസ് അടിക്കാം, ചമ്മന്തി അരയ്ക്കാം, പിന്നെന്താ നമുക്കിത് വെച്ചിട്ട് പാലിലൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും. അതുപോലെയുള്ള ഒരു ഒന്നാം തരം പുല്ലാണിത്, കറുകപ്പുല്ല്. ഇത് വെച്ചിട്ട് ഞാനൊരു ചമ്മന്തി ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വെള്ളത്തണ്ടുള്ള പുല്ലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും കുറച്ച് ഇന്ദുപ്പുമാണ് ചേർക്കാൻ പോണത്. കണ്ടോ, ഇതുപോലെ ഒരു പിടി അറുകമ്പുല്ല് എടുത്ത് വെച്ചിട്ട് ലേശം നമ്മൾ ഇന്ദുപ്പ് ചേർക്കണം, പിന്നെ ലേശം ജീരകം. ഇത് രണ്ട് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് നമ്മളൊരു അരിപ്പിയിൽ അരച്ചെടുത്തിട്ട് കുടിക്കാം. രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക്, രാവിലെ നേരത്തെ കുടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു മണിക്കൂർ മുന്നേ നമ്മളിത് കഴിക്കാം. ഇതിനെ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളിത് മുഴുവനായിട്ട് അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സിയിൽ അത് ചുറ്റിയെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ലേശം ഉപ്പും ഇന്ദുപ്പിൻ്റെ അത് കണ്ടോ ചെറിയൊരു പീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ പൊടിയായിട്ട് കിട്ടും, പൊടിയായിട്ടാണെങ്കിൽ അതങ്ങനെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ. പിന്നെ ലേശം ജീരകം, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിത് പച്ചയായിട്ട് കഴിക്കുമ്പോൾ ഒരുമാതിരി ഉണ്ടാവും, അതുകൊണ്ട് കശപ്പൊന്നും ഉണ്ടാവില്ല. ഞാനിത് ഒരുപാട് പ്രാവശ്യം കഴിച്ചതാണ്, കശപ്പുണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് കുടിക്കാൻ പറ്റുന്ന തരം തന്നെ ആയിരിക്കും. എന്നാലും ആ പുല്ല് കഴിക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം തോന്നാതിരിക്കാനാണ് ഉപ്പും ലേശം ഒരു ജീരകവും ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയും, പിന്നെ വെയ്റ്റ് ലോസ് ആവും, പിന്നെന്താ ഇതുപോലെ ഷുഗർ ബി പി ഒക്കെ കുറയുന്നത് കൊണ്ട് നല്ലൊരു മരുന്നാണ് ഈ സാധനം. ഇവിടങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ ഇത് ഗ്രൗണ്ടിൻ്റെ ഓരത്തൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വിൽക്കുന്നത് കാണാം. 10 രൂപ 15 രൂപ എന്ന് വെച്ചിട്ട് ഇതുപോലെ കറുകപ്പുല്ലുടെ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഒരുപാട് സ്പോർട്സും അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇത് ഒരുപാട് വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിലിത് അങ്ങനെ കാണാറില്ല, തമിഴ്നാട്ടിലിത് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിത് ഗണപതിയുടെ അമ്പലത്തിലും അല്ലെങ്കിൽ അറകമ്പുല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ബലിദർപ്പണത്തിന് ദർപ്പപുല്ല് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ നമുക്ക് അറിയാറുള്ളൂ. പിന്നെ ഞാനിത് വെച്ചിട്ട് ഒരു ചമ്മന്തി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തി ആകുമ്പോൾ നിങ്ങൾക്ക് പച്ചയ്ക്ക് അരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ മുളകിന് 4-5 വറമുളക് എടുത്തിട്ട് അതിനെ നമുക്ക് തനിയെ ഒന്ന് സ്റ്റൗവിൽ കാച്ചിട്ടും ഇതിൻ്റെ ഒപ്പം അരച്ചെടുക്കാം. അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം, കുറച്ച് വെളുത്തുള്ളി, തുണ്ട് ഇഞ്ചി, ലേശം പുളി, ചെറിയ ഉള്ളി കുറച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് ഒരു പിടി പുല്ല് ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ നല്ലതുപോലെ വഴറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ പച്ചയ്ക്ക് ചെയ്തോളൂ. ഞാനിത് നല്ലതുപോലെ എണ്ണയിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് വയറ്റിയെടുത്തിട്ട് പുല്ലുവിട്ടിട്ട് നല്ലതുപോലെ നമ്മുടെ മല്ലിയിലയുടെ ചട്നിയോ അല്ലെങ്കിൽ പുതിനയുടെ ചട്നിയൊക്കെ ചെയ്യുന്നത് പോലെ, കറിവേപ്പില ചട്നിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതും. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യാം. നമ്മളിത് ഒരുപാട് മരുന്നിന് ഉപയോഗിക്കുന്ന നല്ലൊരു പുല്ലാണിത്, നമുക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല. പക്ഷേ ഇത് ഓട്ടിസുള്ള കുട്ടികൾക്ക് പോലും ഈ സിദ്ധവൈദ്യത്തിൽ കൊടുക്കുന്ന നല്ലൊരു മരുന്നാണിത്. നമുക്കതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തോ അല്ലെങ്കിൽ ബാക്കിലോ ഒക്കെ ഉള്ള സാധനമാണിത്, നമ്മളത് ഉപയോഗിക്കാറേ ഇല്ല, എന്തിനാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇത് തലയിൽ നമ്മൾ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാമെന്ന് സിദ്ധവൈദ്യ ഡോക്ടർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഒരു പിടി എടുത്തിട്ട് അതിലിട്ടിട്ട് നമുക്ക് കൂളിംഗ് കിട്ടാനും മുടി നല്ല ലെങ്ത്തി ആയിട്ട് വളരാനും ഒക്കെ നല്ലൊരു സാധനമാണെന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. സിദ്ധവൈദ്യത്തിൽ നമ്മുടെ പരമ്പരാഗത വൈദ്യത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോൾ മോഡേൺ മെഡിസിനിലേക്ക് മാറിയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അധികം അറിയില്ല. പക്ഷേ സിദ്ധവൈദ്യത്തിൽ ഇന്നും ഓട്ടിസത്തിന് കൊടുക്കുന്ന മരുന്നിൽ ഈ ഒരു സാധനം ചേർക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അതുമാത്രമല്ല ഉറക്കില്ലായ്മയ്ക്ക് നമുക്ക് ഈ സാധനം എണ്ണയിലിട്ട് കാച്ചിട്ട് ഉറക്കില്ലായ്മ അല്ലെങ്കിൽ നമുക്ക് തലയിലൊക്കെ ഇങ്ങനെ എപ്പോഴും തലവേന, ചെന്നി കുത്ത് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ വരുന്നവർക്ക് നല്ലൊരു സാധനമാണെന്നൊക്കെയാണ് പറയാറ് കൊണ്ടോ. ഇതുപോലെ ലേശം
വഴറ്റിയിട്ട് ഞാനതിലെല്ലാം കൂടി വഴറ്റിയിട്ട് മിക്സിയിലൊത്ത് അരച്ചെടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു സാധനം അറിയാവുന്നൊരു തന്നെ ആയിരിക്കും അത്. നമ്മൾ ഇലയ്ക്ക് പകരം പുല്ലിട്ടൂന്ന് മാത്രം, നമ്മുടെ ഈ കറുകപ്പുല്ലിട്ടൂന്ന് മാത്രം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. നമ്മളിപ്പോൾ പട്ടിയും പൂച്ചയൊക്കെ നമ്മൾ ഇത് ഈ പുല്ല് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പുല്ല് കഴിച്ചിട്ട് അത് ഛർദ്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ വീടുകളിലൊക്കെ ഈ കോഴി ഇതൊക്കെ തിന്നിട്ട് ഛർദ്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് അറിയാവുന്നത്, പക്ഷെ നമുക്കിത് അറിയില്ല. നമ്മുടെ വയറിന് ഒരുപാട് ഗുണമുള്ള സാധനമാണത്. അവർക്ക് വയറിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഈ പുല്ല് തിന്നിട്ട് ഛർദ്ദിക്കാനാണ് അവർ ഇത് തിന്നണത്. അപ്പോൾ അവർക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അവർക്ക് അത് പ്രകൃതി കൊടുത്തിട്ടുണ്ട്, നമുക്ക് പക്ഷെ അറിയുന്നില്ല. പക്ഷെ നമുക്ക് ഇത് പാരമ്പര്യ വൈദ്യത്തിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്നാം തരം ചമ്മന്തി നമുക്ക് ഇഡ്ലിയുടെ ഒപ്പോ ദോശയുടെ ഒപ്പോ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല കണ്ടോ, ഇതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെന്താ, നമുക്കിതുപോലെ ഈ നസ്യം ചെയ്യാനൊക്കെ പെട്ടെന്നുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവും ചില സമയത്തൊക്കെ. വെയിലത്ത് പോയിട്ട് വരുമ്പോഴെങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇത് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് മൂക്കിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവെച്ചാൽ വീഴുക പൊട്ടലൊക്കെ ഉണ്ടായാൽ ബ്ലീഡിങ് നിൽക്കില്ലെങ്കിൽ ഇതുപോലെ ഒരു സാധനം, ഇതുപോലെ ഒരു പുല്ല് ഒരു പിടി എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് അതിൽ ഉടനെ തന്നെ കെട്ടിവെച്ചാൽ നമ്മുടെ ബ്ലീഡിങ് നിൽക്കുന്നൊക്കെയാണ് പറയാറ് കേട്ടോ. അത് ഞാൻ പറയുന്നതല്ലേ, വൈദ്യന്മാർ പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. കണ്ടത് ഞാൻ ചമ്മന്തിയായി അരച്ചതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഷുഗറായിട്ടോ ബി പി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള കൂട്ടത്തിലോ എങ്ങനെയെങ്കിലും ഒരു ആൾക്കാരായിട്ടുണ്ടാവും, നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ കാശ് കൊടുക്കാണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ളൊരു സാധനമാണിത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്ത്രീകൾക്ക് കുട്ടികളുണ്ടായ പ്രസവിച്ച് ചിലപ്പോൾ ഒരാഴ്ചയോളം കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പാലുണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് ഈ അറുകമ്പുല്ലിൻ്റെ ജ്യൂസ് നമ്മൾ വെറുതെ മിക്സിയിലൊന്ന് അരച്ചിട്ട് ഒന്ന് ജീരകമോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ജ്യൂസ് കൊടുത്താൽ ഒരു 4-5 ദിവസം കൊടുത്താൽ അവർക്ക് പാലുണ്ടാവുമെന്നാണ് പറയാറ്, വൈദ്യന്മാർ പറയാറ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് വെച്ചാൽ, ഓർമ്മയിൽ വെച്ചാൽ നമുക്കിതൊക്കെ നല്ലതാണ്. നമുക്കിതൊരു സാധനവും നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോയി വേണ്ട. എവിടെയെങ്കിലും ഉണ്ടോ നമ്മുടെ കിണറിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ മുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ ഈ പുല്ലായിട്ട് നമ്മൾ കാണാറുണ്ട് ഇല്ലേ. കണ്ടോ, ഇതിൻ്റെ തണ്ട് നോക്കിയാൽ അറിയാം നമുക്കിത് വെള്ളത്തണ്ടാണ്. കണ്ടോ, ബ്ലൂ കളറിലുള്ള തണ്ട്. മൂന്ന് രീതിയിൽ അവർ ഉപയോഗിക്കാറുണ്ട്, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളത്തണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് ഇപ്പോഴാണ് അറിയുന്നത്. മൂന്ന് ടൈപ്പിലുള്ള തണ്ടുള്ള കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ. അറിയുന്നവരുണ്ടാവാം, പക്ഷേ ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് മൂന്ന് തരത്തിലുള്ള തണ്ടുള്ള കാര്യം. അതുപോലെ മൂന്ന് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കിത് നിഴലിൽ വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അത്രയും നല്ലൊരു സാധനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം നമ്മൾ ഈ ജ്യൂസ് കുടിക്കേണ്ടത്. തീർച്ചയായും നമ്മൾ രാവിലെ എണീച്ചിട്ട് വേണം ഇത് കുടിക്കണമെങ്കിൽ.